മഹാകിരാത രുദ്രയജ്ഞം 2023 പരമഗുരുനാഥൻ തന്ത്രരത്നം ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാഞ്ഞാൾ തോട്ടത്തിൽ മരയിൽ യജ്ഞത്തിൽ ദേവികളെ പരിപൂർണമായി ആവാഹിച്ചുകൊണ്ടുള്ള സഹസ്ര ചണ്ഡികായാഗം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം പ്രധാന അർച്ചക നരസിംഹ അടിക്കയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സകല ഭക്തജനങ്ങൾക്കും പാഞ്ഞാൾ തോട്ടത്തിൽ മനയിലേക്ക് യജ്ഞഭൂവിലേക്ക് സ്വാഗതം. പഞ്ചാബിലെ കാദിയാനിൽ നിന്ന് ത അലീമുൽ ഖുറാൻ വഖഫെ ആർസി ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് മൗലവി സുൽത്താൻ സലാഹുദ്ദീൻ ചേലക്കര സന്ദർശിച്ചു. ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വിശുദ്ധ ഖുറാൻ പഠനത്തിലും വിശുദ്ധ ഖുറാന്റെ മഹാത്മ്യം ലോകത്തിലേക്ക് എത്തിക്കുന്നതിനുമുള്ള പ്രയത്നത്തെ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് സുൽത്താൻ സലാഹുദ്ദീൻ സാഹിബ് ചേലക്കര സന്ദർശിച്ചത് എന്ന് സംഘാടകരായ മൗലവി ഗുലാം അഹമ്മദ്, മുഹമ്മദ് കാസിം, സാഫിർ അഹമ്മദ് എന്നിവർ അറിയിച്ചു. അദ്ദേഹത്തിന്റെ പര്യടന വേളയിൽ ചേലക്കര വെല്ലങ്ങിപ്പാറയിലെ മസ്ജിദ് ഹാദിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പി എ മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. സുൽത്താൻ സലാഹുദ്ദീൻ സാഹിബിന്റെ ഉറുദു പ്രഭാഷണം തത്സമയം മൗലവി സാഹിദ് അഹമ്മദ് സാഹിബ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. പ്രസ്തുത പരിപാടിയിൽ വിശുദ്ധ ഖുറാൻ ഓതി പൂർത്തിയാക്കിയ കുട്ടികളെ ആദരിക്കുന്ന പ്രത്യേക പരിപാടിയായ തക്രീബായി ആമിനും മദ്രസ പരീക്ഷയിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. പരിപാടിയിൽ റിയാസ് അഹമ്മദ് കെ പി ഖുറാൻ പാരായണവും അഹമ്മദ് ഫസാദ് പദ്യാലാപനവും നടത്തി. സെക്കൻഡ് രണ്ടാളാണ്, ഒന്ന് ഷഹബ, ഒരു അടുത്തത് സഫീർ അഹമ്മദ്. സി സി ന്യൂസ്, ചേലക്കര.